ജി എസ് ടി ഇളവിന് സാധ്യത വില കുറയും അതായത് ചരക്ക് സേവന നികുതി വന്നതോടുകൂടി ഇനിയിപ്പോൾ പല സാധനങ്ങൾക്കും ഇത് സ്ഥിരത പ്രാപിച്ചു ഈ ചരക്ക് സേവന നികുതി അതിൻ്റെ സ്ഥിരതയിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി വീണ്ടും സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിനുള്ള ചില നടപടികൾ വീ ആരംഭിക്കാൻ പോകുന്നു ഈ മാസം ഇരുപത്തി ഒന്നിന് ചേരുന്ന ജി എസ് ടി കൗൺസിൽ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കും എന്നാണ് മനോരമയുടെ ഈ പ്രത്യേക വാർത്തയിൽ നൽകുന്നത് സാനിറ്ററി നാപ്കിൻ കരകൗശല വസ്തുക്കൾ കൈത്രി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചേക്കും തീരുമാനം ഇരുപത്തി ഒന്നിന് അതായത് ജി എസ് ടി കൗൺസിൽ ഇരുപത്തി ഒന്നിന് ചേരും അത് എന്തൊക്കെയാണ് എന്നുള്ള തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ വാർത്തയിൽ പറയുന്നുണ്ട് മുൻപ് ഇളവ് ഹോട്ടൽ ഭക്ഷണത്തിന് ഭക്ഷണത്തിനുൾപ്പെടെയായിരുന്നു ഇപ്പോൾ മറ്റ് സാധനങ്ങൾക്കും ഇതേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് താം ലുവാങ് ഗുഹയിൽ അതായത് തായ്ലൻഡിലെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷകൻ കേട്ടു അച്ഛൻ്റെ വിയോഗ വാർത്ത തായ്ലൻഡിലെ ഗുഹയിൽ നിന്ന് പുറത്തിറക്കിയ ഡോക്ടറെ തേടി പിതാവിൻ്റെ മരണ വാർത്ത നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അവർ അതൊരു അതും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഈ മനോരമ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ താജ്മഹൽ പൊളിച്ചു കളയൂ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് താജ്മഹൽ സംരക്ഷണ നടപടികൾ എഴയുന്നതിൽ കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം സംരക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊളിച്ചു കളയൂ എന്ന് പറഞ്ഞ ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബെഞ്ച് സർക്കാരുകളുടെ മെല്ലെപ്പോക്കലും താല്പര്യമില്ലായ്മയിലും കടുത്ത നിരാശയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇത് താജ്മഹലിനെ പോലെ ഇത്രയും വളരെ പിന്നെ പുരാ പൗരാണികമായ ഈ ഒരു ഇതിനെ സംരക്ഷിക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പൊളിച്ചു കളഞ്ഞുകൂടെ എന്നുള്ള ഒരു തമാശ രൂപേണ ഉള്ള ചോദ്യവും കോടതി നടത്തിയിരിക്കുന്നു മഴ തുടരുന്നു ഒരു മരണം അതാണ് മനോരമ നൽകിയിരിക്കുന്ന മറ്റൊരു മുഖ്യ വാർത്ത അതായത് ഈ ഇപ്പോൾ സംസ്ഥാനത്ത് എങ്ങും പടർ വന്നിരിക്കുന്ന മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് മഴയിൽ സംസ്ഥാനത്ത് ഒരു മരണം ഒരാളെ കാണാതായി കനത്ത മഴ പതിനഞ്ച് വരെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു താഴ്ന്ന മേഖലകളിൽ വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് കടലിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ലക്ഷദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും അറബിക്കടലിൻ്റെ വടക്ക് ഭാഗത്തേക്കും പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് മലപ്പുറത്താണ് ഒരാളെ ഒരാൾ അതായത് രണ്ടര വയസ്സുള്ള മുഹമ്മദ് ഷാമിൽ എന്ന കുട്ടി മരിച്ചത് പുനലൂർ അതായത് കൊല്ലത്ത് പുനലൂർ സ്വദേശി മഞ്ചേഷാണ് കാണാതായിരിക്കുന്നത് മറ്റ് മറ്റൊരാളെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഈ മഞ്ചേഷിനെ കാണാതായത് ഇനി നമുക്ക് മാതൃഭൂമി ഈ വാർത്തകൾ എന്തൊക്കെയാണ് നോക്കിയാൽ വൈദികർ യുവതിയോട് പെരുമാറിയത് വേട്ട മൃഗത്തെ പോലെ ഇതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത വിശദാംശങ്ങൾ നമ്മൾ കുറേ ഏറെ കഴിഞ്ഞ കഴിഞ്ഞ പത്രങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പ്രതികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണമെന്നും മൂന്ന് വൈദികരുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് സർക്കാരിൻ്റെ വാദം ഈ പ്രതികൾക്കെതിരെ ഇത് ഇതിനകത്ത് പറയുന്നു പ്രതികൾ വൈദികരാണ് ജാമ്യം നൽകിയാൽ പരാതിക്കാർക്ക് മേൽ അധികാരം പ്രയോഗിക്കാനാവും അറസ്റ്റിനു മുമ്പ് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കും യുവതി തയ്യാറാക്കിയതെന്ന് പറയുന്ന സത്യവാങ്മൂലം പ്രതികൾ കോടതിയിൽ ഹാജരാക്കി എന്നതു തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സത്യവാങ്മൂലം വിശ്വസനീയമല്ല യുവതിയുടെ സമ്മതത്തോടെയാണ് സംഭവമെന്ന വാദവും നിലനിൽക്കില്ല ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നെന്ന യുവതിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട് മുൻകൂർ ജാമ്യത്തെ എതിർത്ത് സർക്കാർ ബോധിപ്പിച്ചു ഹൈക്കോടതി വിമർശിച്ചിട്ടും അറസ്റ്റിന് മടിച്ചു നിൽക്കുകയാണ് പോലീസ് എന്ന് ഒരു അനുബന്ധ വാർത്ത നൽകിയിട്ടുണ്ട് അതേസമയം ഒരു ഇത്തരം ഈ ഒരു കേസിലും ഇടപെടില്ല ഓർത്തഡോക്സ് സഭ എന്ന ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം കൊടുത്തിട്ടുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അറസ്റ്റിനായി നീക്കം തുടങ്ങി എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് രാജ്യം വിടാതിരിക്കാൻ ജാഗ്രത വ്യാമയാന മന്ത്രാലയത്തിന് പോലീസ് കത്ത് നൽകി എന്ന് അനുബന്ധമായി അതോടൊപ്പം നൽകിയിട്ടുണ്ട് മറ്റൊരു വാർത്ത എസ് സി എസ് ടി സ്ഥാനക്കയറ്റം ഏഴംഗ ബെഞ്ച് കേൾക്കും എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത അതായത് കേന്ദ്ര സർവീസിലെ കേന്ദ്ര സർക്കാർ സർവീസിലെ എസ് സി എസ് ടിക്കാരായ പട്ടികജാതി പട്ടികവർക്ക് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിന് സംവരണം ഏർപ്പെടുത്തുന്ന ആണ് ഈ ഈ സംഭവം ഇന്ന് നമുക്ക് പത്രങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗങ്ങളിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേഗം എത്തട്ട് ശബരി വെള്ളം എന്നാണ് കേരളകൗമുദി നൽകിയിരിക്കുന്ന മുഖപ്രസംഗം അതായത് ജലസമൃദ്ധമായ കേരളത്തിൽ കുപ്പിവെള്ള കച്ചവടം വൻ വ്യവസായമായി മാറിയിട്ട് കാലമേറെയായി ഇരുപത് രൂപയ്ക്ക് അര ലിറ്റർ പാൽ ലഭിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളത്തിനും അതേ വില തന്നെ നൽകേണ്ടി വരുന്നു മലയാളികൾക്ക് മറ്റു പലതും എന്ന പോലെ കുപ്പിവെള്ളവും ഇപ്പോൾ അവശ്യവസ്തുവാണിന്ന് വിപണിയിൽ ലഭിക്കുന്ന കുപ്പിവെള്ളം പലതും അത്ര ശുദ്ധം ഒന്നുമല്ലെങ്കിലും ലേബലൊട്ടിച്ച് എന്തും വിശ്വാസപൂർവ്വം വാങ്ങി ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ എന്നാണ് അതായത് ആറു വർഷം മുമ്പ് പത്തനാപുരത്ത് കേരള വനം വികസന കോർപ്പറേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങിയ കുടിവെള്ളം അതായത് ശബരി വെള്ളം കുപ്പിവെള്ള പദ്ധതി എത്രയും വേഗം വരട്ടെ എന്ന് ആശം ആശംസിച്ചുകൊണ്ടുള്ള ഈ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു പരിസ്ഥിതി അനുമതിയുടെ പേരിൽ നിലച്ചുപോയ ശബരി കുപ്പിവെള്ള പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമവുമായി വനം കോർപ്പറേഷൻ രംഗത്ത് വന്നതാണ് പ്രത്യാശയുടെ പ്രകാശം പരത്തുന്നത് പത്ത് രൂപയ്ക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ആലോചന ഇത് സാധ്യമായാൽ ഗുണം രണ്ടാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം ഉപഭോക്താക്കൾക്ക് ലഭിക്കും രണ്ടാമത്തെ നേട്ടം വിലക്കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശബരി കുപ്പിവെള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കണം എന്നാണ് കേരളകമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് മനോരമ കേരളത്തിന് പിൻസ്ഥാനം പോരാ വ്യവസായ പുരോഗതിക്കായി ഇനിയും വൈകിക്കൂട എന്നാണ് നൽകിയിരിക്കുന്ന മറ്റൊരു ഈ മുഖപ്രസംഗം വ്യവസായ വാണിജ്യ പുരോഗതിയിൽ കേരളം ഇരുപത്തി ഒന്നാമത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ബിസിനസ് പരിഷ്കാരങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നടത്തിയ ബിസിനസ് പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ റാങ്കിങ് റാങ്കിങ്ങിനെ തുടർന്നാണ് ഇങ്ങനെ കേരളം ഇരുപത്തി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇത് ആത്മപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടത് തന്നെയാണെന്നാണ് മനോരമ പറയുന്നത് അതായത് ബിസിനസ് അനുകൂല സാഹചര്യങ്ങളുമുള്ള സംസ്ഥാന ുടെ പട്ടികയിൽ കേരളം ഇരുപത്തി ഒന്നാം സ്ഥാനത്ത് മാത്രമാണെന്നും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അവസാന സ്ഥാനമാണ് അതെന്നും കേൾക്കുമ്പോൾ നമുക്ക് ആ പഴയ ചോദ്യം വീണ്ടും ചോദിക്കാതെ വയ്യ ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളും ഉയർന്ന സാക്ഷരതയും മിതമായ കാലാവസ്ഥയും രാജ്യാന്തര വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ട് വ്യവസായ വാണിജ്യ പുരോഗതിയിലെ നിക്ഷേപത്തിലും പിന്നോക്കമായി എന്ന ചോദിക്കുന്ന ഈ മുഖപ്രസംഗത്തിൽ ഇങ്ങനെയാണ് അവർ സമാപിക്കുന്നത് വിവാദങ്ങളുടെ തീച്ചുളയിൽ സംസ്ഥാനത്തിൽ വികസന സ്വപ്നങ്ങൾ എരിഞ്ഞ് തീരരുത് എന്ന ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും അനാവശ്യ വിവാദങ്ങളുടെ കുരുക്കുകളിൽ നിന്ന് കേരളത്തിന് ഇതുവരെ പുറത്തു കടക്കാനായിട്ടില്ല ഇനിയും മികവിന്റെ പട്ടിക പട്ടികയിൽ ആവരുത് കേരളത്തിൻ്റെ സ്ഥാനമെന്ന് ഉറപ്പിച്ചിട്ടുള്ള അടിയന്തര നടപടികളാണ് കാലം ആവശ്യപ്പെടുന്നത് എന്ന് ഇതിൽ പറയുന്നു മാതൃഭൂമി മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ കഥകളുടെ വിഷയം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് മീൻപിടുത്ത തൊഴിലാളികളുടെ കണ്ണീർ കാണണം എന്ന് പറയുന്ന ഈ മുഖപ്രസംഗത്തിൽ ഇത്തവണ കാര്യങ്ങളായ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു ട്രോളിംഗ് നിരോധനം തുടങ്ങി പിന്നിട്ട ഒരു മാസത്തിനിടയിൽ മൂന്നോ നാലോ ദിവസം മാത്രമാണ് വള്ളം പാതിയെങ്കിലും നിറച്ച് കരയ്ക്കണയ്ക്കാനായതെന്നാണ് അവർ അതായത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കടലിൽ മത്സ്യസമ്പത്ത് തീരെ കുറയുന്നതാണ് പരമ്പരാഗത മീൻപിടുത്തക്കാർ വെറും കൈയ്യോടെ മടങ്ങാൻ ഇടയാക്കുന്നത് എണ്ണവില അടിക്കടി വർദ്ധിക്കുന്നതിൻ്റെ ദുഷ്ഫലം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് എണ്ണ ചെലവിനുള്ള പോലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കിട്ടുന്നില്ലെന്നാണ് ആവലാതി എണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി ഉണ്ടെങ്കിലും അത് മാസങ്ങളായി അക്കൗണ്ടിൽ എത്തുന്നില്ല എന്നും പറയുന്ന ഈ മുഖപ്രസംഗത്തിൽ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് പണിയില്ലാതായ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ചെറിയൊരാശ്വാസമാണ് എന്നാൽ ഇത്തവണ പലയിടത്തും സൗജന്യ റേഷൻ വിതരണം ില്ലെന്നാണ് പരാതി ബോട്ടുടമകൾ തൊഴിലാളികളുടെ പട്ടിക നൽകാത്തതാണ് റേഷൻ സൗജന്യമായി നൽകുന്നതിന് തടസ്സമെന്ന് ഫിഷറീസ് വകുപ്പ് കൈമലർത്തുന്നു എന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു ഇനി നമുക്ക് വാണിജ്യ വാർത്തകളിലേക്ക് ഒന്ന് നോക്കാം സമ്പദ് ശക്തിയിൽ ഇന്ത്യ ആറാം തമ്പുരാൻ അതായത് ഫ്രാൻസിനെ കടത്തിവെട്ടി ഫ്രാൻസിനെ ഇന്ത്യ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളി ആറാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും വാണിജ്യം വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മാതൃ കേരളകൗമുദി നൽകിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് സമ്പദ്ശക്തിയിൽ ഇന്ത്യ ആറാം തമ്പുരാൻ ഫ്രാൻസിനെ ഇന്ത്യ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളി വൈകാതെ ഇന്ത്യ ബ്രിട്ടനെയും പിന്നിലാക്കുമെന്ന് ലോക ലോകബാങ്കിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇങ്ങനെ ആറാം സ്ഥാനത്തെത്തിവരും ഫ്രാൻസിനെ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ആറാമത്തെ സാമ്പത്തിക ശക്തിയായി ശക്തി ആയെന്ന് ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ജി ഡി പി ലക്ഷം കോടി ഡോളർ ഡോളറും ഫ്രാൻസിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ലക്ഷം കോടി ഡോളറുമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അകത്തൊരു കൗതുകകരമായൊരു കാര്യം നൂറ്റി കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ ഈ പിന്തള്ളിയ ഫ്രാൻസിനെ ഇന്ത്യ പിന്തള്ളിയ ഫ്രാൻസ് ആകട്ടെ അവിടുത്തെ ജനസംഖ്യ ആറ് പോയിൻറ്റ് ഏഴ് കോടി എന്ന അനുബന്ധ വാർത്തയും നൽകിയിട്ടുണ്ട് മനോരമയും ഇതേ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥ ഇന്ത്യ ആറാമത് ഫ്രാൻസിനെ മറികടന്നാണ് ഈ നേട്ടം മറ്റ് അഞ്ച് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി മനോരമ നൽകിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ്സ് സ്വീഡൻ ബ്രിട്ടൻ സിംഗപ്പൂർ എന്നിവയാണ് മറ്റ് ആറ് സംസ്ഥാനങ്ങൾ ആറ് രാജ്യങ്ങൾ എന്നാണ് ഇത് പറയുന്നത് മാതൃഭൂമി ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ഒപ്പം െ അറ്റ്ലസ് രാമേന്ദ്രം വീണ്ടും സ്വർണ വ്യാപാര രംഗത്തേക്ക് വരുന്നു എന്നൊരു വാർത്ത ദുബായിൽ നിന്ന് പി പി ശശീന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അറ്റ്ലസ് രാമേന്ദ്രൻ വീണ്ടും സ്വർണ വ്യാപാര രംഗത്തേക്ക് കടന്നു വരുന്നത് മൂന്ന് വർഷം അദ്ദേഹം ജയിലിലായിരുന്നു അതുകഴിഞ്ഞ് ബാങ്കുകളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് കഴിഞ്ഞ ദിവസം ബാങ്കുകളുടെ ഇടപാടുകൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും വ്യാപാര രംഗത്തേക്ക് സ്വർണ വ്യാപാര രംഗത്തേക്ക് വരാൻ സാധിക്കുന്നത് ദുബായിൽ ഒരു ഷോറൂം തുറന്നുകൊണ്ട് വ്യാപാര രംഗത്തേക്ക് സജീവമാകാനാണ് ശ്രമിക്കുന്നത് മൂന്ന് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഈയിടെ പുറത്തിറങ്ങി അദ്ദേഹം കഴിഞ്ഞ ദിവസം വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു വായ്പാ പ്രശ്നങ്ങളും രാമചന്ദ്രൻ്റെ ഭാവി പരിപാടികളും സംബന്ധിച്ച വിഷയമായിരുന്നു ചർച്ച ചെയ്തത് ഈ മാസം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒന്നിനു മുമ്പ് പുതിയ പദ്ധതികളുടെ പ്രാഥമിക വിവരം സമർപ്പിക്കുമെന്നാണ് ചർച്ചയിലെ ധാരണ ഈ മൂന്ന് മാസത്തിനുള്ളിൽ സ്വർണ്ണ ദുബായിൽ തന്നെ ഒരു സ്വർണ കട തുടങ്ങിക്കൊണ്ട് സ്വർണ വ്യാപാര രംഗത്തേക്ക് വരാനാണ് ഇത് വരുന്നത് ഇനി നമുക്ക് കളിക്കളം വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കന്നി ക്രൊയേഷ്യയിൽ ഫൈനൽ എന്നാണ് കേരളകോമുദി കളിക്കളം വാർത്ത കളിക്കളം പേജിലെ മുഖ്യ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ലോക ഫുട്ബോൾ മത്സരത്തിൽ ക്രയേഷ്യ ആദ്യമായി ഫൈനൽ എത്തിയ വിവരം ആണ് ഈ വാർത്ത ഇംഗ്ലണ്ടിനെ രണ്ടേ ഒന്നിന് കീഴടക്കി ക്രൊയേഷ്യ ഫൈനലിൽ ഫ്രാൻസ് ക്രൊയേഷ്യ ഫൈനൽ ഞായറാഴ്ച നിശ്ചിത സമയത്ത് ഒന്നേ ഒന്നിന് സമനില അധിക സമയത്ത് വിജയഗോൾ നേടിയത് മരിയോ മൺസു എന്നാണ് ഈ അനുബന്ധമായി നൽകിയിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഫ്രാൻസും ക്രൊയേഷ്യ ഫൈനൽ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഇത് ഇങ്ങനെയാണ് ഈ പറയുന്നത് ആവേശം വിരിഞ്ഞു നിന്ന രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിൻ്റെ സ്വപ്നങ്ങൾ തച്ചുടച്ച് ക്രൊയേഷ്യ തങ്ങളുടെ ആദ്യ ലോകകപ്പ് ഫൈനലിൽ ഫൈനലിന് ടിക്കറ്റ് എടുത്തു ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ക്രൊയേഷ്യ വിജയം നേടിയത് നിശ്ചിത സമയത്ത് ഒന്നേ ഒന്നിന് സമനിലയിലായതിനെ തുടർന്ന് അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ നൂറ്റി ഒൻപതാം മിനിറ്റിൽ മരിയോ മൻസുഖിച്ചാണ് ക്രൊയേഷ്യയുടെ വിജയഗോൾ നേടിയത് എന്ന് പറയുന്നു ഇംഗ്ലണ്ടിൻ്റെ കുപ്പായത്തിൽ പന്ത്രണ്ടാം മത്സരത്തിനിറങ്ങിയ ട്രിപ്പിൾ റയറിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളായിരുന്നു ഇത് രണ്ടായിരത്തി ിനു വേണ്ടി ഒരു ഗോൾ അടിച്ച ട്രിപ്പിയറിൻ്റെ ആദ്യ ഗോളായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ ഇക്വഡോറിനെതിരെ ഡേവിഡ് ബക്കാമിന് ശേഷം ലോകകപ്പിൽ ഡയറക്റ്റ് ഫ്രീ കിക്കിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് താരം നേടുന്ന ഗോളായിരുന്നു ട്രിപ്പിയറിൻ്റെത് എന്ന് ഈ വാർത്തയിൽ പറയുന്നു ന്യൂസ്ട്രാക്ക് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് നാളെ ഇതേ സമയം വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്മകൾ നേരുന്നു